സ്വർണക്കടത്ത് കേസ് ഹൈക്കോടതി മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷിക്കണമെന്ന നിലപാട് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോഴിക്കോട് ശനി ഞായർ ദിവസങ്ങളിൽ കെ പി സി സി സംഘടിപ്പിക്കുന്ന ചിന്തൻ ശിബിരത്തിന്റെ വേദി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് ചിന്തൻ ശിബിരം വരാനിരിക്കുന്ന രാഷ്ട്രീയത്തിൽ വഴിത്തിരിവാകും കോഴിക്കോട് പ്രഖ്യാപനത്തോടെ പാർട്ടി കൂടുതൽ കരുത്താർശിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമത്തെ കബളിപ്പിച്ച ആന്റണി രാജു മന്ത്രിയായി പ്രതിഷേധത്തെക്കാൾ ഇതൊരു നിയമപ്രശ്നമാണ് സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന്റെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്നാണ് ഇതുവരെ പറഞ്ഞത് അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ മൊഴി സത്യമാണെന്ന് കെ ടി ജലീൽ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് മാധ്യമം പത്രം ഗൾഫിൽ പൂട്ടിക്കാനാണ് ജലീൽ ശ്രമിച്ചത് ഇത് പ്രോട്ടോകോൾ ലംഘനവും മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ കടന്നുകയറ്റവുമാണെന്ന് സതീശൻ കൂട്ടിച്ചേർത്തു പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കെ കെ രമിക്കെതിരായ ഭീഷണി ഒടുങ്ങാത്ത പകയുടെ ബാക്കി പത്രമാണ് വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന തെറ്റായ ആരോപണം ഇതിന്റെ ഭാഗമാണ് ഇതുകൊണ്ടെന്നും കേരളത്തിലെ കോൺഗ്രസിനെ തകർക്കാൻ കഴിയില്ലെന്ന ബോധം ഇനിയെങ്കിലും സി പി എമ്മിനുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ടി സിദ്ദിഖ് എം എൽ എ പി സി വിഷ്ണുനാഥ് തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ചിന്തൻ ശിബിരത്തിന്റെ ഗാനവും സതീശൻ പ്രകാശനം ചെയ്തു എൻലൈറ്റ് ന്യൂസ് കോഴിക്കോട്